നമസ്കാരം നിള ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വളാഞ്ചേരി വട്ടപ്പാറയിൽ വീണ്ടും വാഹനാപകടം ചരക്ക് ലോറി പ്രധാന വളവിൽ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു ശനിയാഴ്ച രാത്രി 8:20 ഓടെയായിരുന്നു അപകടം നടന്നത് ഇത് മറ്റേ വണ്ടിയുടെ ക്യാബിനറ്റ് തേങ്ങയാണ് തിരൂരിൽ നിന്നും തമിഴ്നാട്ടിലെ കാങ്കയത്തേക്ക് നാളികേരവുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ചു ഇതുവരെ ഒരു ട്രാഫിക് പോലീസ് സംവിധാനങ്ങളോ കാര്യങ്ങളോ റോട്ടിൽ ചെയ്യാം വണ്ടിക്കാർക്ക് ഇഷ്ടമുള്ള തോന്നിയ സൈഡിൽ കൂടി വാഹനങ്ങൾ വരിക അപകടങ്ങൾ സംഭവിക്കുക ഞങ്ങൾ നാട്ടേരിൽ ഈ മയ്യത്തും അല്ലെങ്കിൽ ഈ ആളുകളെ ബോഡികൾ കണ്ട് നമുക്കും വളരെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ഒരു നല്ല ഒരു എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുകൃത ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഏകദേശം 9 ഓളം അപകടങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു അതിൽ 2 അപകടങ്ങൾ വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങളായിരുന്നു നേരത്തെ വട്ടപ്പാറ മേലെ നടന്നതിൽ ഒരു പയ്യൻ മരിക്കുകയുണ്ടായി ഇന്നലെ ഇവിടെ നടന്ന അപകടത്തിൽ 3 ആളുകൾ മരണപ്പെടുകയുണ്ടായി ഇന്നിപ്പോൾ വീണ്ടും ഇവിടെ അപകടം സംഭവിച്ചിരിക്കുകയാണ് നമുക്കറിയാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ഒരു അനുഭാവം കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ നമ്മുടെ CCTV വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളുടെ അഭാവമുണ്ട് നാട്ടുകാർ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ മേലെ നേരത്തെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ 24 മണിക്കൂറും അവരുടെ സേവനം ഉണ്ടായിരുന്നു വണ്ടിക്കാർക്ക് സൂചന നൽകിയിരുന്നു കട്ടൻ ചായ കൊടുത്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത് അതൊക്കെ നാട്ടുകാരുടെ വളരെ ആശങ്കയുണ്ട് അവർ പിന്നെ റോഡ് തടയുന്ന അടക്കമുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകാൻ കിടക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ മുന്നേ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ഔട്ട് പോസ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടറെപ്പോൾ വിളിച്ചിരുന്നു അതോടൊപ്പം തന്നെ തിരൂർ DSPയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ അടിയന്തരമായി ഒരു തീരുമാനമെടുക്കാമെന്ന് രണ്ടുപേരും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതേ സ്ഥലത്ത് വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ 1 മാസത്തിനിടെ 8 അപകടങ്ങളാണ് പ്രദേശത്തുണ്ടായത് അപ്പൊ നമ്മൾ ഈ ബന്ധപ്പെട്ട ആളുകൾ ഇനിയും ഇത് കണ്ണു തുറക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റോഡ് ഉപരോധം തുടങ്ങിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പോകേണ്ടി വരും മാത്രമല്ല ഈ റോഡ് ആ കാണുന്നത് പോലെ തന്നെ ഈ റാ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബിൽഡിംഗ് 2 സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഈ മരണക്കെണി എന്നുള്ളതാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അത് ഏതൊരാൾക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയപാത നമ്മുടെ ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള അധികൃതരുടെ യാതൊരു ശ്രദ്ധയും കുറച്ച് കാലമായിട്ടില്ല എന്നുള്ളതാണ്